ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും 999 ബ്ലെൻഡ് ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ. ചെയർപേഴ്സന്റെയും വികസന സ്ഥിരം സമിതി അധ്യക്ഷന്റെയും ധാർഷ്ട്യം. പന്തളത്ത് ഓണം കാർണിവൽ നടത്താനുള്ള നീക്കം തടഞ്ഞ പ്രതിപക്ഷവും ബി ജെ പിയിലെ ഒരു വിഭാഗം കൌൺസിലർമാരും. വയനാട് ദുരന്തം കേക്ക് മുറിച്ച് ആഘോഷിച്ച ചെയർപേഴ്സണും വികസന സ്ഥിരം സമിതി അധ്യക്ഷനും തന്നെയാണ് കാർണിവൽ നടത്താൻ ബലം പിടിക്കുന്നതെന്നാണ് ആക്ഷേപം. വിയോജനം കൊടുത്തു പ്രതിപക്ഷം, അവർ 14 പേരെ അന്ന് ഭരണപക്ഷം ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് വോട്ടിനിടണമെന്ന ആവശ്യം ഈ സൂപ്രണ്ട് നിരാകരിക്കുകയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കണമെന്ന കൌൺസിലിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെയും അഭിപ്രായം അവഗണിച്ചാണ് കാർണിവലുമായി മുന്നോട്ട് പോകുന്നത്. മുട്ടാർ സ്വദേശിയുടെ നേതൃത്വത്തിലാണ് കാർണിവലിനുള്ള സാധന സാമഗ്രികൾ 15-ലധികം ട്രക്കുകളിലായി ഇന്ന് രാവിലെ പന്തളത്തെത്തിച്ചത്. ഇതോടെ പ്രതിപക്ഷം എതിർപ്പുമായി രംഗത്ത് വന്നു. ട്രക്കുകളിൽ നിന്ന് സാധനങ്ങൾ പുറത്തിറക്കാനുള്ള നീക്കം തടഞ്ഞു. രാവിലെ 11 കാർണിവൽ വിഷയം ചർച്ച ചെയ്യുവാൻ കൗൺസിൽ യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം രൂക്ഷമായി. ഈ സമയം ബി ജെ പിയിലെ ചില അംഗങ്ങൾ മൗനം പാലിച്ചതും ഭരണപക്ഷത്തിന് തിരിച്ചടിയായി. കാർണിവൽ വിഷയം ചർച്ച ചെയ്യുവാൻ മുൻപ് ചേർന്നിരുന്ന കൗൺസിൽ യോഗത്തിൽ 3 ബി ജെ പി അംഗങ്ങൾ വിയോജനം രേഖപ്പെടുത്തിയിരുന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് ചേർന്ന കൗൺസിൽ യോഗം ബഹളമായതിനെ തുടർന്ന് ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. ഇതോടെ പ്രതിപക്ഷ അംഗങ്ങൾ നഗരസഭാ ഓഫീസ് ഉപരോധിച്ചു. LDF പാർലമെന്ററി പാർട്ടി നേതാവ് ലസിത നായർ, UDF പാർലമെന്ററി പാർട്ടി നേതാവ് KR വിജയകുമാർ, കൗൺസിലർമാരായ രാജേഷ് കുമാർ, അരുൺകുമാർ, ഷെഫിൻ, രജീവ് ഖാൻ, അജിതകുമാരി, അംബിക രാജേഷ്, DK സതീഷ്, ശോഭന കുമാരി, HH സക്കീർ, പന്തള മഹേഷ്, KR രവി, രക്തമണി സുരേന്ദ്രൻ, സുനിത വേണു എന്നിവർ ഉപരോധത്തിൽ പങ്കെടുത്തു. ഓഫീസ് ഉപരോധിച്ചവരെ പന്തളം CI TD പ്രജീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കാർണിവൽ നടത്തുന്നതിനെതിരായി LDFലെ 9 അംഗങ്ങളും UDFലെ 5 അംഗങ്ങളും BJPയിലെ KV പ്രഭ, കോമളവല്ലി, ബിന്ദുകുമാരി, കിഷോർ കുമാർ എന്നീ 4 അംഗങ്ങളും വിയോജനം നൽകിയതായാണ് വിവരങ്ങൾ. 33-അംഗ കൗൺസിലിൽ 18 അംഗങ്ങളും വിയോജനം രേഖപ്പെടുത്തിയത് ഭരണപക്ഷത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. പന്തളം KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കാർണിവലിന് സ്ഥലം ഒരുക്കുന്നത് പന്തളം നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ചേർന്ന് ഞായറാഴ്ച തടഞ്ഞിരുന്നു. കാർണിവൽ വിവാദം രൂക്ഷമാകുന്നതിനിടെ ചെയർപേഴ്സണും വികസന സ്ഥിരം സമിതി അധ്യക്ഷനും ഒപ്പം BJP കൗൺസിലർമാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തതായാണ് വിവരങ്ങൾ. പ്രതിപക്ഷത്തിന്റെ സമര പരമ്പരകളും BJPയിലെ ഒരു വിഭാഗം കൗൺസിലർമാരുടെ വിയോജിപ്പും തുടരുമ്പോഴും ലക്ഷങ്ങളുടെ അഴിമതിക്ക് തുടക്കമിട്ട കാർണിവലിന്റെ ഭാവി എന്തെന്ന് നോക്കിക്കാണുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ പന്തളം. യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ 999 ബ്ലെൻഡ് ഫാഷനിൽ നിന്നും 2000 രൂപയ്ക്കോ അതിന് മുകളിലോ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം 50,000 രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി. ഈ അത്യുഗ്രൻ ഓഫർ August 5 മുതൽ September 20 വരെ മാത്രം. ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും 999 ബ്ലെൻഡ് ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ.